1908 ജനനം. 1942 അറസ്റ്റും ജയിൽവാസവും. ആദ്യ കൃതി പ്രേമലേഖനം. 1944 ബാല്യകാലസഖി. 1947 ശബ്ദങ്ങൾ. 1953 ആനവാരിയും പൊൻകുരിശും. 1954 ജീവിത നിഴൽപ്പാടുകൾ വിശപ്പ്. 1958 വിവാഹം. 1959 പാത്തുമ്മയുടെ ആട്. 1965 മതിലുകൾ. 1968 താരാ സ്പെഷ്യൽസ്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 1975 ചിരിക്കുന്ന മരപ്പാവ. 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 1982 പത്മശ്രീ. 1987 ഡിലിറ്റ് ബിരുദം. 1994 മരണം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം 1908. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ബേപ്പൂർ സുൽത്താൻ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനിൽ ഒരാൾ? ഉത്തരം ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ബഷീറിൻ്റെ അച്ഛൻ്റെ പേര്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ അമ്മയുടെ പേര്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം? ഉത്തരം പത്മശ്രീ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? ഉത്തരം ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം ഫാബി ബഷീർ. ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര്? ഉത്തരം ഫാത്തിമ ബീവി. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി? ഉത്തരം ബാലാമണി അമ്മ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ? ഉത്തരം മമ്മൂട്ടി. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം? ഭാർഗവീ നിലയം. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയാക്കിയത് ഏതൊക്കെ സംവിധായകരാണ്? ഉത്തരം പി ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത്? ഉത്തരം ഫാബി ബഷീർ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി? ഉത്തരം ബാല്യകാലസഖി. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ്? ഡുപ്പുപ്പ ഖുറാനുണ്ടായിരുന്നു. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവെ ബഷീർ രചിച്ച കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടിയുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം? ഉത്തരം കഥാബീജം. ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി? ഉത്തരം ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി? ഉത്തരം നേരും നുണയും. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയെ? ഉത്തരം സർപ്പയജ്ഞം.
ബഷീർ രചിച്ച ആദ്യ നോവൽ. ഉത്തരം പ്രേമലേഖനം. ഒന്നും ഒന്നും ഇമ്മിണി ബല്ലൊന്നു എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം ബാല്യകാല സഖി. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത്? ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖി അവതാരിക എഴുതിയത്? ഉത്തരം എം പി പോൾ. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതി? ഉത്തരം എം പി പോൾ. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം എ വിൻസെൻ്റ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മണ്ടൻ മൂത്തപ്പ ബഷീറിന് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. 5-ാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉത്തരം ഉജ്ജീവനം. ആനവാരി, രാമൻ നായർ, പൊൻകുരിശി തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലുള്ള കഥാപാത്രങ്ങളാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഇൻ്റപ്പൂപ്പാക്കുരാനുണ്ടായിരുന്നു എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? റൊണാൾഡ് ഇ ആശോ. സാഹിത്യ ലോകത്ത് നിന്ന് ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിൻ്റെ കൃതി ശബ്ദങ്ങൾ സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി. ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ഉത്തരം തങ്കം. ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ജയ കേസരി. ബഷീറിന് ഡിലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല? ഉത്തരം കോഴിക്കോട് സർവകലാശാല. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം? ഉത്തരം 1994 ജൂലൈ 4. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം? ഉത്തരം യാ ഇലാഹി. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം 2018. ശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്ത വീഥിയിലെ അവധൂതൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ എം എ റഹ്മാൻ.